ക്രൈസ്തവ ക്രൈസ്തവ വിരുദ്ധമായ സിനിമ സിനിമ വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭവുമായി അവഹേളനപരമായ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് വേളയിലാണ് യേശു ശിഷ്യന്മാരോടൊപ്പം അത്താഴം പങ്കിടുന്ന ആ സന്ദർഭം ബൈബിളിലെ സുപ്രധാന ഭാഗങ്ങളായാണ് കണക്കാക്കുന്നത് അന്ത്യത്താഴ സന്ദർഭത്തെ ക്രൈസ്തവർ ഏറെ ആദരവോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗങ്ങളുടെ ചിത്രങ്ങൾ ക്രൈസ്തവർ അവരുടെ വീടുകളിൽ സ്ഥാപിക്കാറുണ്ട് ഇത്തരമൊരു രംഗത്തെയാണ് അവഹേളനപരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആന്റപ്പന്റെ അത്ഭുത പ്രവൃത്തികൾ എന്ന പേരിലുള്ള ചിത്രത്തിന്റെ പോസ്റ്ററാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അത്താഴവിരുന്നിലിരിക്കുന്ന യേശുവിന്റെയും ശിഷ്യന്മാരുടെയും സ്ഥാനത്ത് മദ്യവാനികളും ആഭാസകരമായ രീതിയിൽ നിൽക്കുന്ന സിനിമാ നടന്മാരെയും മറ്റുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന ആഭാസ ചിത്രം ഉടൻ പിൻവലിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ക്രൈസ്തവ അവഹേളനപരമായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഫാദർ നോബിൾ പാറക്കൽ ആവശ്യപ്പെട്ടു ഒരു പോസ്റ്റർ ഇത്ര വലിയ വിഷയമാണോ എന്നും ഇതെങ്ങനെ മതവികാരത്തെ വ്രണപ്പെടുത്തും എന്നുമൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം മതവും മതവിശ്വാസവും സംബന്ധിച്ച വികാരങ്ങൾ ചിലർക്ക് മാത്രമേ വ്രണപ്പെടുകയുള്ളൂ എന്ന ചിന്തയാണ് ഇന്നത്തെ ജനസാമാന്യത്തിനുള്ളത് ചോദ്യപേപ്പറിൽ ഉപയോഗിച്ച ഒരു പേരിൻ്റെ സാദൃശ്യത്തെ മുൻനിർത്തി ഒരു പ്രൊഫസറുടെ കൈവെട്ടിയ നാടാണ് ഇത് ക്രൈസ്തവ സമൂഹം ഇത്തരം വിഷയങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുതാപരമായ അവധാനത പക്ഷെ വല്ലാതെ മുതലെടുക്കപ്പെടുന്നുവോ എന്ന സംശയമാണ് ഇപ്പോഴുണ്ടാകുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസപരമായ ആചാരങ്ങളെയും അതിൻ്റെ അടയാളങ്ങളെയും ആർക്കും ഏതു വിധേനയും ഉപയോഗപ്പെടുത്താമെന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും വിശ്വാസ വിഷയങ്ങളെയും വൈദിക സന്യസ്ത ജീവിത അന്തസ്സുകളിലുള്ളവരെയും കൂതാശകളെയും ഒക്കെ പരിഹസിക്കുകയും അവയെ ഇകഴ്ത്തി കാട്ടുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് വികലമാക്കപ്പെടുന്ന അന്ത്യഅത്താഴത്തിൻ്റെ പോസ്റ്റർ വിമർശന വിധേയമാകുന്നത് അല്ലെങ്കിൽ ആകേണ്ടത് സിനിമയുടെ വേണ്ടി ക്രൈസ്തവരെ അവഹേളിക്കുന്നത് നീതിയല്ലെന്നും ചിത്രം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയും ബഹിഷ്കരണവും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിവിധ സംഘടനകൾ വ്യക്തമാക്കി ബ്യൂറോ കൊച്ചി